Indian cinema ഏറ്റവും വലിയ കളക്ഷൻ റെക്കോർഡ് നേടിയ ചിത്രം എന്ന നേട്ടം ബാഹുബലി കൺക്ലൂഷന്. ബാഹുബലി മറികടന്നത് 742 കോടി നേടിയ പികെ. ബാഹുബലി ഇതുവരെ നേടിയത് 792 കോടി. വിവരങ്ങളുമായി മനു എം മാടപ്പാട് ചേരുന്നുണ്ട്. മനു, എങ്ങനെയാണ് ഈ നേട്ടം? തീർച്ചയായിട്ടും സൗമ്യ, ഒരു വലിയ ചരിത്ര നേട്ടം ബാഹുബലി കുറിച്ചിരിക്കുന്നു എന്ന് തന്നെ വേണം നമുക്ക് പറയാൻ കഴിയുന്നത്. വെറും 6 ദിവസം കൊണ്ട് 792 കോടി രൂപ കളക്ഷൻ നേടി. ഇന്ത്യൻ സിനിമയിലെ എല്ലാ കളക്ഷൻ റെക്കോർഡുകളും ബാഹുബലി സ്വന്തം പേരിലാക്കിയിരിക്കുന്നു. 741 കോടി രൂപ കളക്ട് ചെയ്ത അമീർ ഖാന്റെ പികെയുടെ കളക്ഷനാണ് ബാഹുബലി മറികടന്നിരിക്കുന്നത്. അത് ആ സിനിമയുടെ ഇതുവരെ ഓടിയ ദിവസം ഫുൾ എടുത്ത് നേടിയ കളക്ഷനായിരുന്നു 742 കോടി. എന്നാൽ ബാഹുബലി റിലീസ് ചെയ്ത് വെറും 6 ദിവസങ്ങൾക്കുള്ളിലാണ് 792 കോടി എന്ന വലിയ നേട്ടത്തിലേക്ക് കുതിച്ചെത്തിയിരിക്കുന്നത്. ചിത്രം ഇപ്പോഴും എല്ലാ തിയേറ്ററുകളിലും നിറഞ്ഞ സദസ്സിൽ തന്നെ പ്രദർശനം തുടരുകയാണ്. 3 ദിവസങ്ങൾക്കുള്ളിൽ, അതായത് 10ാം ദിവസം, ചിത്രം 1000 കോടിയിലേക്ക് കടക്കുമെന്നാണ് ബോളിവുഡിലെയും ഒപ്പം തന്നെ ഇന്ത്യയിലെ പ്രമുഖ സിനിമയുമായി ബന്ധപ്പെട്ട ട്രേഡ് അനലിസ്റ്റുകൾ എല്ലാം പറയുന്നത്. ആദ്യ ദിനം തന്നെ 121 കോടി രൂപ കളക്ഷൻ നേടി റെക്കോർഡ് നേട്ടവുമായി കുതിപ്പ് തുടങ്ങിയ ബാഹുബലിക്ക് മുന്നിൽ ഇന്ത്യൻ സിനിമയിലെ എല്ലാ കളക്ഷൻ റെക്കോർഡുകളും വഴിമാറും എന്ന കാര്യം ഉറപ്പായിരുന്നു. അത് എത്ര ദിവസം കൊണ്ടായിരുന്നു എന്ന ചോദ്യം മാത്രം ായിരുന്നു അവശേഷിച്ചത്. അതിൽ ആദ്യ റെക്കോർഡ്, ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ കളക്ഷൻ നേടിയ ചിത്രം എന്ന റെക്കോർഡ് ഇപ്പോൾ മറികടന്നിരിക്കുന്നു. അത് ബോളിവുഡിനപ്പുറത്ത് നിന്ന് ഒരു പ്രാദേശിക ഭാഷയിലെ സിനിമയായി എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ ഗ്രാൻഡ് റിലീസായിട്ടാണ് ബാഹുബലി തിയേറ്ററുകളിലേക്ക് എത്തിയത്. ഇന്ത്യയിൽ മാത്രം 6500 തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തിയ ചിത്രം ലോകമെമ്പാടുമായി 9000 തിയേറ്ററുകളിലാണ് പ്രദർശനത്തിന് എത്തിയത്. അതിൽ വിവിധ പതിപ്പുകൾ, അതായത് ഹിന്ദി, തമിഴ്, കന്നഡം, തെലുങ്ക്, മലയാളം, ബംഗാളി അടക്കം വിവിധ ഭാഷകളിൽ ചിത്രം എത്തിയിരുന്നു. ചിത്രത്തിൻ്റെ ഹിന്ദി പതിപ്പ് മാത്രം 6 ദിവസം കൊണ്ട് 375 കോടി രൂപ കളക്ട് ചെയ്തു. ഇതുവരെ ഒരു ബോളിവുഡ് ചിത്രം പോലും ഹിന്ദി മേഖലയിൽ നിന്ന് ഇത്രയും പൈസ ഇത്രയും ദിവസം കൊണ്ട് കളക്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്രപരമായ വസ്തുത. മറ്റൊന്ന്, ഇന്ത്യയിലെ എല്ലാ മേഖലയിൽ നിന്നുമായി ചിത്രം നേടിയത് 624 കോടി രൂപയാണ്. അതായത് നേരത്തെ ഇന്ത്യയിൽ നിന്ന് മൊത്തം 600 കോടി നേടിയ ഒരു ചിത്രം മാത്രമേ ഉള്ളായിരുന്നു, അത് പികെ ആയിരുന്നു. ആ റെക്കോർഡെല്ലാം ഇപ്പോൾ ബാഹുബലിക്ക് മുന്നിൽ വഴിമാറിയിരിക്കുന്നു. മറ്റ് ആഗോള തിയേറ്ററുകളിൽ, അതായത് ഓവർസീസ് റിലീസിൽ നിന്നാണ് ബാക്കി 168 കോടി രൂപ വന്നിരിക്കുന്നത്. അങ്ങനെ ഒരു പക്ഷേ ലോക സിനിമയുടെ തന്നെ ഒരു ചരിത്ര നേട്ടത്തിലേക്കായിരിക്കും ഈ സിനിമ കുതിച്ചു കയറാൻ പോകുന്നതെന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. 1500 കോടി രൂപയാണ് ചിത്രത്തിൽ നിന്ന് വരുമാനം ലക്ഷ്യമിടുന്നത് എന്നായിരുന്നു ബാഹുബലി ടീമിന്റെ പ്രൊഡക്ഷൻ വിഭാഗം പറഞ്ഞിരുന്നത്. എന്നാൽ ഒരു പക്ഷേ ആ റെക്കോർഡുകളെയൊക്കെ മറികടക്കുന്ന ഒരു കാഴ്ചയായിരിക്കാം നിലവിൽ ഉണ്ടാകാൻ പോകുന്നതെന്നാണ് നമുക്ക് പറയാൻ വേണ്ടി കഴിയുക. ഈ ചിത്രം മറികടന്നു പോയിരിക്കുന്ന റെക്കോർഡുകൾ, അതായത് 742 കോടി നേടിയ പികെയുടെ റെക്കോർഡ്, ഒപ്പം തന്നെ 718 കോടി നേടിയ ദംഗലിന്റെ റെക്കോർഡ്, ഒപ്പം 650 കോടി നേടിയ ബാഹുബലി ഫസ്റ്റ് പാർട്ടിന്റെ റെക്കോർഡ്, 605 കോടി നേടിയ ബജ്രംഗി ഭായ്ജാൻ റെക്കോർഡ്, അങ്ങനെ ഈ ഒരു സൗത്ത് ഇന്ത്യൻ സിനിമയ്ക്ക് മുന്നിൽ, ഒരു പ്രാദേശിക ഭാഷയിൽ നിന്നുള്ള ഈ സിനിമയ്ക്ക് മുന്നിൽ തകർന്നു പോയത് ബോളിവുഡിലെ ഇന്ത്യൻ സിനിമയുടെ അവസാന വാക്കെന്ന്, കച്ചവട സിനിമയുടെ അവസാന വാക്കെന്ന് പറയുന്ന ബോളിവുഡിലെ സിനിമയുടെ റെക്കോർഡുകൾ ആണ് എന്ന് പറയുമ്പോഴാണ് എത്രമാത്രം വലുതാണ് ബാഹുബലി എന്ന ചിത്രം കുറിച്ചിരിക്കുന്നത്. ഒരു പക്ഷേ ഇന്ത്യൻ സിനിമ ഇനി ബാഹുബലിക്ക് ശേഷവും മുമ്പുമെന്ന് തീർച്ചയായിട്ടും മാറ്റി എഴുതപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് തന്നെ കളക്ഷൻ റെക്കോർഡുകൾ എത്തിക്കുന്നു. വെറും മൂന്ന് ദിവസത്തിനുള്ളിൽ ചിത്രം 1000 കോടിയിലേക്ക് കടക്കുമെന്നാണ് ട്രേഡ് അനലിസ്റ്റുകളുടെ റിപ്പോർട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 121 കോടി രൂപയായിരുന്നു ചിത്രത്തിൻ്റെ ആദ്യ ദിന ഇനീഷ്യൽ കളക്ഷൻ. ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ അതും ഒരു റെക്കോർഡായിരുന്നു. ആദ്യമായിട്ടായിരുന്നു ഒരു സിനിമ 100 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിക്കൊണ്ട് ഓപ്പണിംഗ് ഡേ തുടങ്ങിയത്. പിന്നീടുള്ള ദിവസങ്ങളിലൊക്കെ ഈ 100 കോടിക്ക് മുകളിൽ നിലനിർത്താൻ കഴിഞ്ഞു എന്നുള്ളയിടത്താണ് ബാഹുബലി അതിൻ്റെ ആ സിനിമയ്ക്ക് ലഭിച്ച സ്വീകാര്യത എത്രമാത്രം വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഇന്ത്യയിൽ 6500 തിയേറ്ററുകളിൽ ചിത്രം പ്രദർശനത്തിനെത്തി. ആ തിയേറ്ററുകളിലെല്ലാം ഇപ്പോഴും 98% ഹൗസ് ഓക്കുപ്പൻസിയോട് കൂടെ തന്നെയാണ് ബാഹുബലി പ്രദർശനം തുടരുന്നത്. ഒരു പക്ഷേ ഈ അവരുടെ ഓൺലൈൻ, സാധാരണ ഓൺലൈൻ ടിക്കറ്റ് എടുക്കുന്ന സൈറ്റായ ബുക്ക് മൈ ഷോയിലൊക്കെ 1 സെക്കൻഡിൽ 12 ടിക്കറ്റുകൾ വച്ച് ബാഹുബലിക്ക് സെയിലായിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ റെക്കോർഡുകളുടെ ഏറ്റവും വലിയ ബഡ്ജറ്റിലെത്തി, ഏറ്റവും വലിയ കളക്ഷൻ അടക്കമുള്ള എല്ലാ റെക്കോർഡുകളും മറികടന്നുകൊണ്ട് ബാഹുബലി ഒരു ഇന്റർനാഷണൽ ലെവലിലേക്ക് കുതിക്കുമ്പോൾ അതിൽ അഭിനയിച്ച താരങ്ങളും ഒപ്പം തന്നെ എസ് എസ് രാജമൗലി എന്ന സംവിധായകനും ഇന്ത്യൻ സിനിമയുടെ നെറുകയിലേക്ക് തന്നെ വരുന്നൊരു കാഴ്ച കാണാൻ വേണ്ടി കഴിയുന്നു. നമ്മൾ കണ്ടതാണ് വ്യാപകമായി ഇന്ത്യൻ സിനിമ ഒന്നടങ്കം ബാഹുബലിയെ അഭിനന്ദിക്കുന്ന ഒരു കാഴ്ച.
80 കോടി രൂപയ്ക്കാണ് ഈ ചിത്രം ഹിന്ദി മേഖലയിൽ കരൺ ജോഹറിന്റെ ധർമ്മ പ്രൊഡക്ഷൻസ് വിതരണത്തിന് എത്തിയത്. അവരുടെ കണക്കനുസരിച്ച് ഹിന്ദി മേഖലയിൽ നിന്ന് മാത്രം ചിത്രം 375 കോടി കളക്ട് ചെയ്തിരിക്കുന്നു. ബാക്കി ഉള്ള തുകയാണ് സൗത്ത് ഇന്ത്യയിൽ നിന്നും ഒപ്പം തന്നെ ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും ബാഹുബലി കൺക്ലൂഷൻ ലഭിച്ചിരിക്കുന്നത്. സൗമ്യ, അമ്മാനുമാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും വലിയ കളക്ഷൻ റെക്കോർഡ് നേടിയ ചിത്രം എന്ന നേട്ടം ബാഹുബലി കൺക്ലൂഷൻ. ബാഹുബലി മറികടന്നത് 742 കോടി നേടിയ പി കെ ആണ്. ഇതുവരെ ബാഹുബലി നേടിയിട്ടുള്ളത് 792 കോടിയാണ്. മനു എം ആടപ്പാട്ടാണ് വിവരങ്ങൾ നൽകിയത്.